5,587 കോടിയുടെ ഇൻഫോസിസ് ഓഹരികൾ സ്വന്തം പേരിലുള്ള ഒരു വനിത. രാജ്യത്തെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലെ ആദ്യ വനിതാ എഞ്ചിനീയർ. ടാറ്റ എന്ന കമ്പനിയുടെ ശീലം തന്നെ മാറ്റിയ ഒരു വനിത. മരുമകൻ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ ഇതെല്ലാ വിശേഷണവും ഉള്ളപ്പോഴും ലളിത ജീവിതത്തിൻ്റെ പര്യായമെന്ന് പറയാം. സുധാമൂർത്തി എന്ന പേര് ലോകത്തിന് പരിചിതമായിരിക്കും, അതുപോലെ കേരളത്തിലും ഇന്ത്യയ്ക്കും വളരെ പരിചിതമാണ്. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം നടത്തിയ സുധാമൂർത്തി എന്ന കരുത്തുറ്റ വനിതയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. ഇൻഫോസിസ് സഹസ്ഥാപകൻ NR നാരായണമൂർത്തിയുടെ പത്നിയാണ് സുധാമൂർത്തി. ഇൻഫോസിസിൽ 0.83% ഓഹരി പങ്കാളിത്തമാണ് സുധാമൂർത്തിക്കുള്ളത്. ഇത് ഏകദേശം 5,800 കോടി രൂപ മൂല്യമുള്ള ഓഹരികളാണ്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സുധാമൂർത്തി മൂർത്തി ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയാണ്. വനിതാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സുധാമൂർത്തിയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. BSEയിൽ ലഭ്യമായ ഏറ്റവും പുതിയ ഷെയർ ഹോൾഡിംഗ് വിവരങ്ങൾ പ്രകാരം ഇൻഫോസിസിൻ്റെ 3.45 കോടി ഓഹരികളാണ് സുധാമൂർത്തി ഹോൾഡ് ചെയ്യുന്നത്. BSEയിൽ ഇപ്പോഴത്തെ ഇൻഫോസിസ് ഓഹരി വില 1,616.95 രൂപയാണ്. ഇത്തരത്തിൽ കണക്കാക്കുമ്പോൾ 5,586.66 കോടി രൂപയുടെ ഓഹരി പങ്കാളിത്തമാണ് സുധാമൂർത്തി എന്ന വനിതയ്ക്കുള്ളത്. നാരായണമൂർത്തിയുടെ ഹോൾഡിങ്ങിൽ 1.66 കോടി ഇക്വിറ്റി ഓഹരികളാണുള്ളത്. ഇവയ്ക്ക് 2,691 കോടി രൂപ മൂല്യവും വരും. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പ്രകാരം ഇന്ത്യയിലെ 7-ാമത്തെ വലിയ കമ്പനിയാണ് ഇൻഫോസിസ്. നിലവിൽ 671,121 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്. വടക്കൻ കർണാടകയിൽ 1950 ജനിച്ച സുധാമൂർത്തി BBB എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ബിരുദമെടുത്തത്. വനിതകളെ എഞ്ചിനീയർമാരാക്കി നിയമിക്കുന്ന കീഴ്വഴക്കമില്ലാതിരുന്ന ടാറ്റ കമ്പനിയായ ടെൽക്കോയിലേക്ക് പുതിയ വഴി വെട്ടിത്തുറന്നുകൊണ്ടാണ് സുധാമൂർത്തി കടന്നു ചെന്നത്. വനിതകളെ കൂടി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ടാറ്റയ്ക്ക് തന്നെ കത്തെഴുതിയാണ് സുധാമൂർത്തി തൻ്റെ കരിയറിന് ആരംഭം കുറിച്ചത്. കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിൽ നിരവധി ആരാധകരുള്ള ഒരെഴുത്തുകാരി കൂടിയാണ് സുധാമൂർത്തി. കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിലായി 40-ലധികം പുസ്തകങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. 1950 ഹാവേരിയിലെ ശിഖാവനനിൽ ജനിച്ച സുധാമൂർത്തിക്ക് 73-ാം വയസ്സിലാണ് ഇപ്പോൾ രാജ്യസഭാ അംഗത്വം ലഭിക്കുന്നത്. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് മേഖലയിലെ ആദ്യ വനിത കൂടിയാണ് സുധാമൂർത്തി. ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനിയിലെ എഞ്ചിനീയറായിരുന്നു അവർ. അതീവ ലാളിത്യമുള്ള ജീവിതം ഇഷ്ടപ്പെടുന്ന സുധാമൂർത്തി താൻ പുതിയ ഒരു സാരി വാങ്ങിയിട്ട് തന്നെ നിരവധി വർഷങ്ങളായെന്ന് വെളിപ്പെടുത്തിയത് കൗതുകമായിരുന്നു. പൂനെയിൽ ടെൽക്കോയിൽ ജോലി ചെയ്യുമ്പോഴാണ് നാരായണമൂർത്തിയുമായി സുധാമൂർത്തി പരിചയപ്പെടുന്നത്. പിന്നീട് ഇരുവരും വിവാഹിതരായി. ഇവരുടെ മകൾ അക്ഷതാമൂർത്തിയെ വിവാഹം ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ട് പ്രധാനമന്ത്രി ഋഷി സുനക്കാണ്. ഇവരുടെ മകൻ രോഹൻ നാരായൺ മൂർത്തി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കമ്പനിയായ സൊറോക്കോയുടെ സ്ഥാപകനും CTOയുമാണ്. സുധാമൂർത്തിയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി 2006 പത്മശ്രീ ബഹുമതി നൽകി അവരെ രാഷ്ട്രം ആദരിച്ചിരുന്നു. ഈ വർഷം ജനുവരിയിൽ പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചു.